Hey guys, welcome back to Shajus Corner. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചാനൽ കഴിഞ്ഞ പറഞ്ഞ പോലെ നമ്മൾ ഒരു എക്സ്പ്ലോറർ ട്രിപ്പ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് തികച്ചും ഓഫ് റോഡ് ട്രിപ്പായ നമ്മളൊരു ഇറങ്ങിയിരിക്കുകയാണ്. സോ നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പ് ആയിരിക്കും, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് സൗദി അറേബ്യയിൽ ഒരു ഓഫ് റോഡ് ട്രിപ്പിന് വേണ്ടി പോകുന്നത്. അത് തികച്ചും ഓഫ് റോഡാണ്. നമ്മൾ സാധാരണ ഓഫ് റോഡ് എന്ന് പറയുമ്പോഴേ ഒരു ടാർട്ട് റോഡിലെ കയറ്റോ ഇറക്കൊക്കെ ആയിരിക്കും, പക്ഷേ ഇത് തിന്നാണെങ്കിൽ ശരിക്കും ഒരു ഓഫ് റോഡ് തന്നെയാണ്. നമ്മുടെ നിൽക്കുന്ന ഈ ഒരു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഷാജൂസ് കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ലൈവായിട്ട് ഇൻട്രോ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ നല്ല കാറ്റായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ ഇൻട്രോയ്ക്ക്. അപ്പോൾ നമ്മളിന്ന് ഒരു ഡെസേർട്ട് ഓഫ് റോഡ് ട്രിപ്പാണ് പോകുന്നത്. റിയാദിലെ അൽഹൈർ റോഡിലുള്ള വാദി നിഷ എന്നുള്ള ഒരു താഴ്വരയിൽ ഒരു 60 കിലോമീറ്റർ ക്രോസ് ചെയ്തുകൊണ്ട് റിയാദ് തന്നെ മറ്റൊരു ഡെസേർട്ട് അട്രാക്ഷനായ റെഡ് സാൻഡ് ഡ്യൂൺസിലേക്ക് നമ്മൾ ക്രോസ് ചെയ്യുന്ന ഒരു തികച്ചും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഓഫ് റോഡ് ട്രിപ്പാണിത്. നമ്മളിന്ന് ഈ ട്രിപ്പ് പോകുന്നത് റിയാദ് തന്നെ പ്രമുഖ ട്രാവലേഴ്സ് ഗ്രൂപ്പായ സ്പ്ലെൻഡിഡ് അറേബ്യ, അതുപോലെ തന്നെ കോബ്ര ഫോർ ലൈഫ് എന്നീ രണ്ട് ട്രാവലേഴ്സ് ഗ്രൂപ്പുകളുണ്ട്. അതായത് സഞ്ചാരികളുടെ ഗ്രൂപ്പുണ്ട്, അവരിൽ പെട്ട കുറച്ച് മെമ്പേഴ്സിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ രണ്ട് ഗ്രൂപ്പിലും പെട്ട ആളുകളുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ദമാമിൽ നിന്ന് വന്ന കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഏകദേശം ഒരു 10 വണ്ടികളുള്ള നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഇന്ന് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുതന്നെ ഇതിനെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ മാർഷലായിട്ടുള്ള സയ്യിദ് നബ്ഹാൻ, അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കാണാൻ വണ്ടിയിലുള്ള മിസ്റ്റർ ഹനീസ്, അതുപോലെ തന്നെ മിസ്റ്റർ ഷിഹാദ്, അതുപോലെ തന്നെ സനോജ് ബ്രോ, ഇങ്ങനെ കുറച്ച് ആളുകളാണ് ഇത് ട്രിപ്പ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ ട്രിപ്പ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു തികച്ചും ഓഫ് റോഡ് ട്രിപ്പാണ്, ഒട്ടും പ്ലാൻഡ് അല്ലാത്ത റൂട്ടിലൂടെ പോകുന്നത്. അതായത് മുമ്പ് ഒരിക്കലും പോയി പരിചയമില്ലാത്ത റൂട്ടിലൂടെ പോകുന്ന ഒരു തികച്ചും അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ഓഫ് റോഡ് ട്രിപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അനീസിൻ്റെ വണ്ടിയിലാണുള്ളത്. അനീസ് ബ്രോ നാട്ടിൽ മലപ്പുറത്താണ്. നമ്മുടെ OTS കാർഗോ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, OTS ലോജിസ്റ്റിക്സിൽ. അപ്പോൾ പുള്ളി ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു എന്താ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ഓഫ് റോഡ് ട്രിപ്പിന് പോകുന്നത്. അനീസ് കുറേ നാളായിട്ട് എന്നെ വിളിക്കാറുണ്ടായിരുന്നു, നാട്ടിലൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ അതേ നമ്മുടെ ഈ ടീമിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു ഒരു ഓഫ് റോഡ് ട്രിപ്പാണ്. നമ്മൾ ഒട്ടും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല, ഇന്ന് ഉച്ചയ്ക്കേഷൻ തീരുമാനിച്ചാണ്. സോ നമ്മളിപ്പോൾ അതേ നമ്മുടെ ഒരു ഡെസേർട്ടിലേക്ക് ഇങ്ങനെ കടന്നു. നിങ്ങളിപ്പോൾ കണ്ട പോലെ നമ്മൾ വണ്ടി ഡെസേർട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ വണ്ടികളൊക്കെ മണ്ണിലടിയിൽ താന്നുപോയി ഒരു വണ്ടി. കാരണം അത് നമുക്കറിയാലോ, ഡെസേർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ വീലിൻ്റെ എയർ ബാലൻസ് ചെയ്യണം. അതായത് കാറ്റ്, ടയറിനകത്തുള്ള കാറ്റ് നമ്മൾ വളരെ കുറച്ച് വെക്കണം. നോർമലി നമ്മൾ ഈ ഡെസേർട്ടിൽ സാൻഡിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 15 നമ്മളെ എയർ സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 15 നമ്മളെ എയറിൻ്റെ പ്രഷർ വെക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇത് മൾട്ടിപ്പിൾ ടെറൈൻ ഉള്ളതുകൊണ്ട്, അതായത് നമുക്കിപ്പോൾ ഡെസേർട്ട് മണലുണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ടെറൈൻ ഉണ്ട്, കുറേ കുന്നും മലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 20 നമ്മളിപ്പോൾ എല്ലാ വണ്ടികളും സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലോ എത്രത്തോളം ഡീപ്പാണ് അവിടുത്തെ സാൻഡ് എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ അനീസ് ബ്രോയൊക്കെ വണ്ടിയുടെ എയർ ഇങ്ങനെ കറക്റ്റ് ചെയ്യാണ്. ഇത് കണ്ടല്ലേ, നമ്മുടെ ഓഫ് റോഡിൻ്റെ ശരിക്കുള്ളൊരു എക്സ്പീരിയൻസ് നമ്മളിതാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തൊരു 10 ആയുള്ളൂ, അപ്പോഴേക്കും വണ്ടി നമ്മുടെ ഒരു മിസ്തുബിഷി വണ്ടി വീണ്ടും അവിടെ കുടുങ്ങിപ്പോയി മണലിൽ. കാരണം നല്ല സ്റ്റീപ്പായിട്ടുള്ള പിന്നെ മണൽ ഡ്യൂൺസാണ്, അതായത് മണൽ തിട്ടയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാൻ നോക്കുമ്പോൾ വണ്ടി അവിടെ ഇതായി. ഇപ്പോൾ നമ്മളതിനെ റിക്കവറി വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വണ്ടികളിലും ഇതിനുള്ള റിക്കവറി ടൂൾസ് ഉണ്ട്, റോപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അവർ ആ വണ്ടി അവിടുന്ന് കുറച്ച് വലിച്ചെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. നമ്മളെ വണ്ടി കുടുങ്ങി. അപ്പോൾ ഒന്ന് അനീസ് ചെയ്യാൻ പോകണല്ലേ, ഒന്നും നടക്കുമോ? വണ്ടി തള്ളാൻ വേണ്ടി പോവാണ്. വണ്ടി നമ്മുടെ ശനോജ് ബ്രോന്റെ വണ്ടിയാണ്. ഒക്കെ പൊടിയാണ്. പിടിക്കേ ട്രൈ ചെയ്ത് നോക്കി, കിട്ടാത്തതുകൊണ്ട് ഇത് റോപ്പ് വെച്ചിട്ടൊന്ന് കേരള പുള്ളി ചെയ്യണം.
ഏകദേശം ഇപ്പോൾ എല്ലാ വണ്ടികളും നമ്മളോട് ഇറങ്ങിയത്. ഇത് ഭയങ്കര ഒരു സ്റ്റീപ്പ് ആയിരുന്നു, ഭയങ്കര വെച്ച റിസ്ക് ഉള്ള ഒരു റോഡായിരുന്നു. കാരണം എല്ലാ വണ്ടികളും രണ്ട് മൂന്ന് വണ്ടികൾ കുടുങ്ങിപ്പോയി. നമ്മൾ ഏകദേശം എല്ലാവരും ക്ലിയർ ആയി, വീണ്ടും മൂവ് ചെയ്യണേ. നമ്മള് കുറച്ച് ഡെസേർട്ടിലൂടെയാണല്ലോ പോണത്. അപ്പൊ ഇവിടെ മൊബൈലിന് റേഞ്ച് കുറവായിരിക്കും. നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കാരണം കുറെ ഈ മരുഭൂമിയുടെ കുറെ നമ്മൾ സെന്ററിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെറ്റ്വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് എങ്ങനെയാണ് ഈ വാക്കി ടോക്കി സിസ്റ്റം? ഇത് നമ്മള് പിന്നെ ഇമ്പോർട്ട് ചെയ്താണ്, ചൈനയിൽ നിന്ന് മേടിച്ചത്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്. ഇതിവിടെ യൂസ് ചെയ്തതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ വാക്കി ടോക്കി ഒക്കെ ആകെ ഓഫ് റോഡിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ ഇതിനെങ്ങനെയുണ്ട്, യൂസ്ഫുൾ ആണോ സംഭവം? വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഒരേ ഒരു ഓപ്ഷൻ വാക്കി ടോക്കി യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഓരോ ഡ്യൂൺസ് ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ മുന്നിപ്പോ നോക്കിയപ്പോൾ നമ്മുടെ വണ്ടികളൊന്നും കാണാനില്ല. അവിടെ അവര് മുന്നിൽ പോകുന്ന നമ്മുടെ മാർഷലിന്റെ അടുത്തുള്ള കമാൻഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഞാനിത് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് നോക്കിയിട്ടും പറ്റുന്നില്ല. ക്യാമറ രണ്ട് കൈയുടെ അമർത്തി പിടിച്ചിട്ടും ക്യാമറ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രക്കും എന്താണ്, ഓഫ് റോഡാണ്. അപ്പൊ നമ്മുടെ ഇവര് പോകുന്നത് എങ്ങനെയാ? ചിലപ്പോ നിങ്ങൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഇപ്പൊ ഈ റോഡ് കണ്ടുപിടിക്കുന്നുള്ളത്. അപ്പൊ ഇവര് ഓൾറെഡി പോവേണ്ടതായിട്ടുള്ള ഏരിയ, ഇപ്പൊ നമ്മൾ ഇന്ന് ക്രോസ് ചെയ്യാൻ പോകുന്നത് 60 കിലോമീറ്റർ ആണ്. ഈ ഡെസേർട്ടിലൂടെ വാദി നിഷ ക്രോസ് ചെയ്തിട്ട് നമ്മൾ റെഡ് സാൻഡ് ഇവിടെ മുസഹമിയയുടെ അടുത്തുള്ള റിയാദിൽ നിന്നൊരു 50-60 കിലോമീറ്റർ ദൂരത്തുള്ള റെഡ് സാൻഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പൊ അതിന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ മരുഭൂമിയിലൂടെ ഒരു ട്രാക്ക് ഇവർ മാർക്ക് ചെയ്യും ഗൂഗിൾ മാപ്പിൽ, എന്നിട്ട് അല്ലെങ്കിൽ ജി പി എസിൽ മാർക്ക് ചെയ്തിട്ട് ആ മാപ്പിലൂടെയാണ് ഇവർ പോകുന്നത്. നമ്മളിവിടെ കാണിച്ചറിയാം, ഇതാ ഇതിപ്പോ നമ്മളിന്ന് ക്രോസ് ചെയ്യാൻ പോകുന്ന മാപ്പാണ് ഈ കാണുന്നത്. കാഴ്ച തന്നെ ഒന്നൊന്നര കാഴ്ച ആട്ടെ. ഈ മണൽ ഡ്യൂൺസ് പുറത്തിറങ്ങി നിൽക്കാൻ കഴിയും, കാരണം ഫുള്ള് മണലിൽ കുളിച്ചിരിക്കുകയാണ്. നേരത്തെ വണ്ടി കുടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോ ഫുള്ള് മണലായിരുന്നു അവിടെ. നമ്മളെ ഈ മുമ്പിലുള്ള വണ്ടിയാണ് എപ്പോഴും കുടുങ്ങുന്നത് അല്ലേ? ചില ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മള് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലൊക്കെയാണ്. സാൻഡ് നല്ല സോഫ്റ്റ് സാൻഡ് ഉണ്ടാവും. ഇതിൽ ഏറ്റവും രസം വെച്ചാൽ ആർക്കും കുടുങ്ങും, ഫുള്ള് വണ്ടിയിലും എല്ലാ വണ്ടിയും കുടുങ്ങും. ഇതിൽ എപ്പോഴും നമ്മളൊരു 3 വണ്ടി മിനിമം കീപ്പ് ചെയ്യണം, കാരണം വെച്ചാല് റെസ്ക്യൂ നിർബന്ധമാണ്. നമ്മള് ഈ കുടുങ്ങല് നമ്മളെപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ട്രിപ്പിൽ. ആർക്കും കുടുങ്ങാം, അത് പിന്നെ ഏത് വണ്ടിയായിട്ടും കാര്യമില്ല. എല്ലാവരുടെ വണ്ടിയിലും റിക്കവറി ടൂൾസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എസ്പെഷ്യലി പിന്നെ ഷാക്കിൾസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ കേബിൾസും ഒക്കെ റിക്കവറി ചെയ്യാനുള്ള കേബിൾസ് ഒക്കെ ഉണ്ടാവും. മറ്റു വണ്ടി വെച്ചിട്ട് നമ്മൾ വലിക്കും. ഇപ്പോഴും നമ്മള് ഫ്യൂവല് കരുതണം. പിന്നെ ഫ്യൂവല് മാത്രമല്ല, നമ്മള് വെള്ളം വളരെ നിർബന്ധമായിട്ട് നമ്മൾ കരുതേണ്ട ഒരു സാധനമാണ് വെള്ളം. അപ്പോ നമ്മളിത് ഇപ്പൊ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ 20 മിനിറ്റ്സ് കഴിഞ്ഞു. എവിടേക്കൊന്നുമില്ല, ഇങ്ങനെ അറ്റല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 60 കിലോമീറ്റർ ഈ ഒരു യാത്ര ഉണ്ടാവുന്നുള്ളതാണ് നമ്മുടെ മാർഷൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ എല്ലാ ട്രിപ്പിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും, സാധാരണ പോലെ അതിനെ മാർഷൽ എന്നാണ് പറയുന്നത്. അപ്പോ പുള്ളിയുടെ ഒരു പുള്ളിയാണ് ഈ യാത്ര ലീഡ് ചെയ്യുന്ന ആള്. അവരായിരിക്കും ഈ ട്രാക്ക് വരച്ചിട്ടുള്ളതും അതിലൂടെയൊക്കെ പോകുന്നത്. അതായത് ഏത് റൂട്ടിലൂടെ പോകണമെന്ന് പറയുന്ന ആളുകള്. അപ്പൊ നമ്മളെ മുമ്പിൽ ഇപ്പൊ എല്ലാം ഉണ്ട്, നമ്മളെ ഏറ്റവും ബാക്കിലാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കേണ്ടതുകൊണ്ട് നമ്മള് കുറച്ച് സ്ലോ ആക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. ഇതേ ഇപ്പൊ കണ്ട നമ്മളെ വണ്ടികളൊക്കെ ഫ്രണ്ടിലുണ്ട്. ഇപ്പൊ നമ്മൾ അത്യാവശ്യം മണൽത്തിട്ട ഒരു ഒരു ടെറൈൻ കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ടെറൈൻ ഇപ്പൊ ഒരു റോക്കി അല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ടെറൈൻ അല്ലേ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഈ ട്രിപ്പ് ഒക്കെ. അപ്പൊ അതിന്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും എനിക്ക് അത്ര വലിയ പിടുത്തല്ല. ചൂട് കാരണത്താലാണ് നമ്മള് ഈവനിംഗിലേക്ക് മാറ്റിയത്. അപ്പൊ ഉച്ച സമയത്ത് നമുക്ക് ഈ ടെറൈനൊക്കെ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ പോലെ നോക്കി നമ്മുടെ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്നത് 41 ഡിഗ്രി ആണ്. അതും സമയം ഇപ്പോ 5:28 PM ആണ്, അതായത് സന്ധ്യ 6 ഏകദേശം. പക്ഷെ ഇപ്പോഴും 41 ഡിഗ്രി ചൂടാണ്, കാരണം മരുഭൂമി അറിയാലോ. അപ്പോ അതുപോലെ ഇത് കണ്ടോ ഈ സംഭവം, ഇതിന് എന്താ പറയുക, ജൈറോ. ഇത് എഫ് ജെയിൽ മാത്രേ ഉള്ളൂ. ഏത് ആംഗിളിലാണ് വണ്ടി നിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരും.
ഇപ്പോ ഓരോ വണ്ടിക്കും ഓരോ ബാലൻസ് ആണല്ലോ. ഇപ്പൊ 30 degree മേലൊക്കെ പിന്നെ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ വണ്ടി മറിയാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതൊക്കെ നോക്കി വണ്ടി ഓടിക്കാനും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഈ വാക്കി ടോക്കി ഉള്ളത് ഒരു കണക്കിന് നല്ലതാണല്ലേ, കാരണം നമ്മളിപ്പോ പെട്ടെന്ന് നമുക്ക് ലോസ്റ്റ് ആവാൻ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോവാൻ വളരെ ചാൻസ് കൂടുതൽ. കാരണം പ്രത്യേകിച്ച് ഒരു ആരോ അല്ലെങ്കിൽ ഒരു സിമ്പലും ഒരു സിഗ്നലും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മളൊരു ഒരു അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ വാക്കി ടോക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും നല്ലതായിരിക്കും. അപ്പൊ ഈ കാണുന്ന പോലെയാണ് അവസ്ഥ, ഒരു ഒരറ്റല്ലാത്ത മരുഭൂമി അല്ലെങ്കിൽ ഇങ്ങനത്തെ കുന്നും മണൽത്തിട്ടുകളൊക്കെയാണ്, ഒന്നും മനസ്സിലാവില്ല നമുക്ക് ഇതിലെ പോകുന്നത് ഇതിലെ വന്നെന്നുള്ളത്. വീണ്ടും വണ്ടി എന്തോ ഇതന്നെയാണ് പരിപാടികളല്ലേ, നമ്മൾ നിൽക്കുന്നതൊക്കെ മണൽത്തിട്ടകളിങ്ങനെ മണല് മണല് നമ്മളെ വണ്ടി ഏകദേശം നമ്മളെ വണ്ടിയുടെ ഇതായിരുന്നു. ഇതാണ് മക്കളെ ശരിക്കും ഓഫ് റോഡ്. ഞാൻ നാട്ടിലൊക്കെ പോയി ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു കുന്നൊക്കെ കയറി ഇങ്ങനെ ഒരു നമ്മുടെ ആട്ടിയന്മാർ അല്ലെങ്കിൽ മറ്റേ ഇവിടെ ഒക്കെ എത്തും, അത് ഓഫ് റോഡ് വിചാരിച്ചിരിക്കുന്നു. ഇതാണ് സത്യത്തിൽ ഓഫ് റോഡ്. നമ്മൾ ശരിക്കും പറഞ്ഞാല് വീഗലാൻഡിലെ റോളർ കോസ്റ്ററിൽ കയറിയ പോലെ ഉണ്ട്, ആകെ ആടി ഉറഞ്ഞൊരു പരിവായിട്ടുണ്ട് വണ്ടി. വണ്ടിയല്ല നമ്മള്, ചൂടിപ്പോഴും പുറത്ത് ഇപ്പോഴും 39 degree ആണ്. ഇപ്പൊ ഒരു 6 മണിയായി സമയം, സൂര്യകൻ അസ്തമിക്കാനുള്ള ഒരു ഇതാണ്. ഭൂമിയുടെ ഒരു ഭാവമൊക്കെ മാറി മാറി വരുന്നുണ്ട്, ലൈറ്റ് കുറഞ്ഞ്. നമ്മളെ കൂടെ ഉള്ളൊരു ടീം ഉണ്ടെങ്കില് അവര് ചെറിയൊരു കുന്നുണ്ട്, അതിന് മേളിലേക്ക് കയറ്റുന്നുണ്ട്, വണ്ടി ക്രോൾ ചെയ്ത് കയറ്റുന്നുണ്ട് അതിന് മേളിലേക്ക്. ഇത് കയറ്റുമോ? കയറ്റാം. അതെ, നമ്മള് വണ്ടി ഒന്ന് ക്രോൾ ചെയ്ത് എത്ര താഴ്ത്തുന്നതാണ്, നല്ല താഴെ വരെ കുറച്ച് ഉണ്ടോ. നമ്മളെ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് മേളിലേക്ക്. ഇതൊക്കെയാണ് ശരിക്കും അഡ്വഞ്ചറസ് ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഏകദേശം ഒരു ഒരു താഴെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ ചുറ്റിനും നമ്മുടെ നല്ല അടിപൊളി മലകളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാഴ്ച ഒക്കെ. നമ്മൾ ഞാനിപ്പോ നിൽക്കുന്ന ഒരു മലന്റെ ഒരു കുന്നിന്റെ മേളിലാണ്, നമ്മുടെ വണ്ടികളൊക്കെ അതേ താഴെ ഉണ്ട്. അപ്പൊ അതേ കാണുന്ന നമ്മളെ വണ്ടികൾ നമ്മളെ ആളുകളൊക്കെ ഇതുണ്ടോ, എന്റെ ചുറ്റിലും കണ്ടത് നല്ല ബ്യൂട്ടിഫുൾ. എന്താ പറയാ, ഈ ഒരു കാഴ്ച ഇതിന് ഒരു അനുഭൂതിയൊക്കെ ശരിക്കും അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. കാരണം നമ്മുടെ ഒരു മരുഭൂമിയുടെ സെൻറ്ററിൽ ഇങ്ങനെ ചുറ്റിനും നല്ല മലകളാണ്, പിന്നെ നല്ല കാറ്റ്, അത്യാവശ്യം ചൂടുള്ള കാറ്റാണ്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ നല്ല മണലാണ് മേത്തൂടെ, കാരണം നമ്മൾ വണ്ടിയിലുമ്പോഴൊക്കെ നല്ല മണലടിച്ചിട്ട് മേത്തേക്കൊക്കെ മണൽ കയറുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളാണ് ഇത്. ഇറ്റ്സ് ടൈം നൗ 6:30 ആയിട്ടുണ്ട്, ഏകദേശം സന്ധ്യയായി. പക്ഷെ ഇപ്പോഴും നല്ല വെളിച്ചമാണ്. നമ്മൾ ഏകദേശം ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. നമ്മൾ രാത്രി 9 മണിയാകുമ്പോഴേക്കാണ് നമ്മൾ റെഡ് സാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മളെ കൂടെ മറ്റൊരു യൂട്യൂബർ ഉണ്ട്, ട്രാവൽ വൈബ്സ്. ട്രാവൽ വൈബ്സ് പേര് ഷറഫ് പാറക്കൽ. ദമാമിൽ നമുക്കൊരു യൂട്യൂബർ ഉണ്ട്, ട്രാവൽ വൈബ്സ് ആണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. അപ്പൊ ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ ദമാമെന്ന് വന്നതാണ്. എത്രയും ചാനൽ തുടങ്ങിയിട്ട്?
ഓഫ് റോഡിങ്ങും ട്രാവലിംഗും. അപ്പൊ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും പുള്ളിയുടെ ചാനൽ കാണണം, ട്രാവൽ വൈബ്സ്. ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഒന്നിപ്പോൾ ഇപ്പോൾ സമയം 6:30 ആയി, ഒന്ന് റിഫ്രഷ്മെൻ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ കടിക്കുന്നൊരു നമ്മൾ ഒരു കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് ജ്യൂസാണ്. നമ്മുടെ ഫ്രണ്ട് സിയയുടെ ഓൺ പ്രൊഡക്റ്റാണ്. ഹലോ, ഇവിടെ സൗദിയിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് നിങ്ങളാണ്. ഇവിടെ ലോക്കൽ മാർക്കറ്റിലെ കിട്ടും, സൗദിയിൽ കാരിഫോറിലൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോക്കോ സിലോൺ കിങ് കോക്കനട്ട് വാട്ടർ നമ്മുടെ കരിക്കാണിത്. ജ്യൂസ്, ഇളനീർ ജ്യൂസ് അല്ലേ. എങ്ങനെയുണ്ടാ കുടിച്ചിട്ട്? ഇവര് പറയട്ടെ, കുടിച്ചങ്ങള് മുതലാളി പറയണ്ട, കുടിച്ചാക്കാര് പറയട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലേ. ഞാൻ അവരൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിലൂടെ നിൽക്കലൊക്കെ ഒന്ന് പരിചയപ്പെടുന്നു അല്ലേ. ഇത് ഒരു ഏകദേശം എത്ര വർഷം? 21 വർഷം ട്രാവലിംഗ് തുടങ്ങിയിട്ട്. ട്രാവലിംഗിലെ വെറ്ററൻ ആണല്ലേ. ഇത് പിന്നെ അനീസ് ബ്രോ നമ്മളെ കൂടെ പ്രവർത്തന നേരം സംസാരിച്ചത് കണ്ടാണ്. നിങ്ങളൊക്കെ അപ്പൊ എല്ലാ ടൈപ്പ് വണ്ടി ഉണ്ട്, ജീപ്പ് ഉണ്ട്. ഏതൊരു വണ്ടിന്റെ ബമ്പർ മാറ്റാൻ ഇടക്കിടക്ക് ഇങ്ങനെ ഇതിൽ പറയുന്നത് ബാക്കി ടോക്കില്ല. അതേതാ ഇതിന്റെയാണ്, അതെന്തേ ബാക്കി ടോക്കില് ഫുൾ ടൈം ഇതിന്റെ ബമ്പർ മാറ്റാൻ കേൾക്കുന്നു കുറച്ചു നേരമായിട്ട്. അപ്പൊ അതെ, നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടാമത്തെ എഫ് ജെ ആണത്, എഫ് ജെ ക്രൂസർ. എന്റെ പേര് നിങ്ങളെ? എന്റെ പേര് മെഹറൂഫ് മഞ്ചേരി. മെഹറൂഫ് മഞ്ചേരി. ഇത് ഷംനാസ്. എവിടെ? മമ്പാട്. നമ്മളെ അടുത്താണല്ലേ. ഞാൻ ഇടക്കരയാണ്. അപ്പൊ നമ്മളെ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള വണ്ടിയുണ്ടോ ഇത്? ഇത് കുറച്ച് നേരം അവിടെ ഒന്ന് ഇതായി. അപ്പൊ നമുക്ക് കുറച്ച് വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നു. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള വണ്ടികളെ കാണുന്നില്ല, ിലേക്ക് പോയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രത്യേകിച്ച് റൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പോക്കാണ്. അതുകൊണ്ട് ഒരു ഫ്രണ്ടിലുള്ള വണ്ടി മിസ്സായി കഴിഞ്ഞാൽ വളരെ മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ദൂരത്ത് കണ്ടു, കുറച്ച് ദൂരെ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് കാണുന്നുണ്ട്. നമ്മളൊന്ന് അവിടെ മിസ്സായി അല്ലേ. പ്രശ്നമല്ല, അതിപ്പോ നമ്മള് വാക്കി ടോക്കി ഉണ്ടായോണ്ടേ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോവല്ലോ. പക്ഷേ എവിടേക്ക് പോവാന്ന് അറിയില്ല, അതാണ് പ്രശ്നം. റേഞ്ചില് കിട്ടും, റേഞ്ച് തിരിച്ചു വരും. മരുഭൂമിയിലെ ഒരു ഒരു ബുഷ് പോലത്തെ ഒരു ചെടി ഞാൻ കണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. നമ്മള് വീട്ടിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിന് ഇങ്ങനെ മുൻനിർത്തി ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ഏകദേശം ഒരു 9 ആകുമ്പോഴേക്കും നമ്മൾ എത്തിച്ചേരാൻ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 60 km നമ്മൾ ക്രോസ് ചെയ്യുന്നുണ്ട് ഈ ഡെസേർട്ടിലൂടെ. ഇരുട്ടാവാറായി, അപ്പം നമ്മളിനി വിഷ്വലിനൊക്കെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും അറിയില്ല. കാരണം നല്ല ഇരുട്ടായി കഴിഞ്ഞാൽ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം തന്നെ ഒരു 2 മണിക്കൂർ ആയപ്പോഴേക്കും ആകപ്പാടെ ഇതായിട്ടുണ്ട്. കാരണം ഇത് ഈ അവസ്ഥയാണ്, നമ്മൾ തോണിയിലൊക്കെ ഇരുന്ന് പോകുന്ന ബോട്ടിൽ യാത്ര ചെയ്യുന്ന തെരയിലൊക്കെ പെട്ടൊരവസ്ഥയിലാണ് പോകുന്നത്. ഞാൻ അന്തം വിടാം, നമ്മളെ വണ്ടി നമ്മളൊക്കെ എത്ര സൂക്ഷിച്ചാണ് ഇറക്കുന്നത്, ഈ വണ്ടി പോകുന്ന കോലം കണ്ടാണ്ടല്ലോ. എനിക്ക് ചില സ്ഥലത്ത് കൂടെ ഒക്കെ ഹരീഷ് ക്ലോസ് വിചാരിച്ച ഈ വണ്ടി ഇന്നത്തോളം അതിന്റെ പരിപ്പളക്കം എന്നുള്ളത്. നല്ല അത്രയും നല്ല ഹെവി ഇതുള്ള വണ്ടിയായിരിക്കും അല്ലേ അതിന് വേണ്ടിയിട്ടൊക്കെ. ഈ ഓഫ് റോഡ് വണ്ടി സ്പെഷ്യലി ചെയ്ത വണ്ടികളായിരിക്കും അല്ലേ. നിങ്ങളെടുത്ത് ഇത് ഫോഗാണെന്ന് അതിൽ മഞ്ഞാണെന്നൊക്കെ തോന്നും, പക്ഷെ ഇതല്ല, ഇതല്ല അസലും പൊടിയാണ്. ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക്. ഇത് നിങ്ങൾ സങ്കല്പിക്കാൻ പോലും പറ്റില്ല, നമ്മൾ എവിടെയോ ഒരു സ്ഥലത്താണ്, മരുഭൂമിയിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു കുന്നിന്റെ മുകളിൽ നമ്മളെ വണ്ടികൾ നിൽക്കുന്ന ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അതെ, നമ്മളെ വണ്ടി ഞാൻ ഒന്ന് കയറി കുറച്ചൊന്ന് മുകളിലേക്ക് പോന്നു. അപ്പൊ നമ്മളെ വണ്ടി നമ്മളെ എഫ് ജെ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമ്മൾ ബ്രേക്കാണ് ഇവിടെ, ഒന്ന് സംസ്കരിക്കാനും ഇതിനൊക്കെയുള്ള ഒരു ബ്രേക്കാണ്. ഇപ്പം സമയം 7:30 ചെറിയ ചായക്കളെ ഇവിടെയൊക്കെ ഉണ്ടല്ലേ.
നല്ല സെറ്റപ്പ് ഉണ്ട്. ഒരു അപ്പൊ നമ്മള് മരുഭൂമിയുടെ നടുവിൽ ഏതോ ഒരു കുന്നിന്റെ മലയുടെ മുകളിൽ നിർത്തിയിട്ട് നമ്മള് കട്ടൻ ചായ ഉണ്ടാക്കി. അടിപൊളി കട്ടൻ ചായ. നമ്മളെ വണ്ടികള് നമ്മളിപ്പോ സ്റ്റോപ്പിംഗ് പോയിന്റിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഒരു ഏകദേശം അരമണിക്കൂർ നമ്മളിവിടെ റെസ്റ്റ് ചെയ്തു, ചായ കുടിച്ച് ഒന്ന് റിഫ്രഷ് ആയതിനു ശേഷം ഇതേ വണ്ടികളൊക്കെ മേലെ നിന്ന് ഇറങ്ങി വരികയാണ്. ഇനിയിപ്പോ ഒരു 1 hour കൂടി നമുക്ക് യാത്രയുണ്ട്. ഇപ്പോൾ സമയം 8:30 ആയി. ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താ പറയുക, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ലൈഫിൽ ഏകദേശം 18 സൗദി അറേബ്യയിൽ ഉണ്ടായിട്ട് ഇതുപോലത്തെ ഒരു ട്രിപ്പ് പോകുന്ന ആദ്യമാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ടൈം ഇപ്പോൾ 9:00 ഏകദേശം, ഒരു 8:53 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ടാറിട്ട റോഡിലേക്ക് കയറി. ഇനി ഇവിടുന്ന് അറിയില്ല എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത്, കാരണം ഇവിടെ എപ്പോഴും നമുക്ക് ഒരു പ്രത്യേക ഇതൊരു മരുഭൂമിന്റെ നട സെന്ററിലൂടെ ഒരു റോഡ് കിട്ടി ഇപ്പൊ നമുക്ക് ടാറിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മളൊരു ലൊക്കേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് എത്താറായിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ അങ്ങനെ നമ്മള് ഏകദേശം ഒരു 4 hours ഡ്രൈവിങ്ങിന് ശേഷം നമ്മള് മുസമ്മിയ എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റെഡ് സാൻഡിലേക്കാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. എന്റെ ഫ്രണ്ടിൽ കാണുന്ന മുസമ്മിയ സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളാണ്. റിയാദ് നിന്നൊരു 50-60 kilometers ദൂരത്തിലുള്ള ഒരു ചെറിയ പട്ടണമാണ് മുസമ്മിയ. അങ്ങനെ ഏകദേശം 4 hours ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ മുസഹ്മിയ റെഡ് സാൻഡിൽ എത്തിച്ചേർന്നു. ഇത് എല്ലാവർക്കും റിയാദിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഒരു ഡെസേർട്ട് ഡെസ്റ്റിനേഷനാണ് മുസഹ്മിയ റെഡ് സാൻഡ്. നല്ല സാൻഡ് ഡ്യൂൺസ് ഉള്ള നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുഭൂമിയുടെ ഒരു ഏരിയയാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. പക്ഷേ നമ്മളിവിടെ കയറിയപ്പോഴേക്കും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വീണ്ടും നമ്മുടെ മണലിൽ താഴ്ന്നു പോയി. അങ്ങനെ അതിനൊക്കെ റിക്കവർ ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു. ഏകദേശം ഒരു 11-12 നമ്മൾ തിരിച്ചു പോരുന്നത്. നൈറ്റിലായതുകൊണ്ടും നല്ല ഡാർക്കായതുകൊണ്ടും തന്നെ ഞാൻ അവിടുത്തെ വിഷ്വൽസ് ഒന്നും ക്ലിയർ ഇല്ല, അതുകൊണ്ടാണ് വിഷ്വൽസ് ഒന്നും അധികം ഉൾപ്പെടുത്തിയില്ല. മാത്രമല്ല നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്തിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു ഒറ്റ സീൻ പോലും എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിപ്പോയത്. എന്തായാലും നമ്മൾ അവിടുത്തെ ഒരുപാട് ട്രൈ ഒക്കെ ചെയ്ത് പല വണ്ടികളും അവിടെ മണലാണ്ട് പോയി, അതൊക്കെ തിരിച്ചെടുത്തു. അതായത് നമ്മുടെ എഫ് ജെ, ഞാൻ നേരത്തെ വെല്ലുവിളിച്ചായിരുന്നു എഫ് ജെ കുടുങ്ങില്ല നല്ല പുലിക്കുട്ടിയെന്നൊക്കെ പറഞ്ഞു, പക്ഷേ എഫ് ജെയും വീണ്ടും അവിടെ താന്നു പോയി. ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് നമ്മുടെ എഫ് ജെനെ അവിടുന്ന് പൊക്കിയെടുത്തത്. എന്തായാലും വളരെ നല്ല ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. ഒത്തിരി ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മള് ഡെസേർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി, മണൽത്തെറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു ഓഫ് റോഡ് കഴിഞ്ഞ് നമ്മളെ ഇപ്പൊ വണ്ടി നമ്മൾ താഴെത്തി കഴിഞ്ഞാല് നമ്മൾ നേരത്തെ വണ്ടിന്റെ എയർ കുറച്ചുണ്ടായിരുന്നല്ലോ, അതിപ്പോ വീണ്ടും നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ അതിനായിട്ടൊരു സ്പോട്ട് ഉണ്ട് ഇവിടെ എയർ ഫില്ല് ചെയ്യുന്ന. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുമ്പൊക്കെ ആരെങ്കിലും യാത്ര ചെയ്ത റൂട്ടിലൂടെ പോയിട്ടുള്ള പരിചയമുള്ളൂ. പക്ഷേ ഇത് ഒട്ടും യാത്ര ചെയ്തിട്ടില്ല, മുമ്പൊരു പരിചയമില്ലാത്തൊരു ഒരു റൂട്ടിലൂടെ പോയി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് വണ്ടി കുടുങ്ങലും അഴിച്ചെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ പതിവ് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു എക്സ്പീരിയൻസ് ആയി കണ്ടുവരെ. എസ് ബി സൈനിങ് ഓഫ് ഫ്രം ഷാജൂസ് കോർണർ. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.